ചില കഥകള് കേട്ട് കഴിയുമ്പോ അവർക്ക് അങ്ങനെ തന്നെ വേണമായിരുന്നു എന്ന് തോന്നില്ലേ? കഥയുടെ ഒടുക്കം 8 പണി കിട്ടി അവസാനിക്കുമ്പോ കണ്ടിരിക്കുമ്പോ ഒരു തൃപ്തി തോന്നില്ലേ? അതുപോലെ ഒരു കഥയാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അല്പം ശരീരവണ്ണമുണ്ട് എന്നതിന്റെ പേരിൽ യാതൊരു രീതിയിലും സമാധാനം കൊടുക്കാതെ ഉപദ്രവിച്ചുകൊണ്ട് നടന്നിരുന്ന കുറച്ച് പെൺകുട്ടികൾക്ക് 8 പണി കിട്ടുമ്പോ നമ്മുടെ കഥാനായിക അവരെ രക്ഷിക്കാൻ പോകുമോ, അതോ ഇവളുമാർക്ക് ഇങ്ങനെ തന്നെ വേണമെന്ന് ചിന്തിക്കുമോ? എന്തായാലും എന്താണ് ഇവിടെ നടന്നതെന്ന് അറിയാനായി നമുക്ക് 2022 റിലീസായ പിഗി എന്ന ത്രില്ലർ ചിത്രത്തിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കും മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ സാറയെ കാണിച്ചുകൊണ്ടാണ്. സാറ അല്പം തടിച്ച ശരീരപ്രകൃതമുള്ള ഒരു ടീനേജുകാരിയാണ്. സമയം കിട്ടുമ്പോഴെല്ലാം അച്ഛനും അമ്മയും നടത്തുന്ന ഇറച്ചിവെട്ട് കടയില് സാറ പോയി ഇരിക്കാറുണ്ട്. സാറ ഷോപ്പിലിരുന്നു കൊണ്ട് വെളിയിലേക്ക് നോക്കിയിരിക്കുകയാണ്. ഒരു പെണ്ണ് സാറയെ നോക്കി മോശമായ രീതിയിൽ ആംഗ്യം കാണിക്കുന്നത് കണ്ടില്ലേ? അവളുടെ പേര് മാക്ക എന്നാണ്. സാറ ഏത് സമയം ബുള്ളി ചെയ്യുന്ന ഒരു പെണ്ണാണ്. മാക്കയുടെ കൂട്ടുകാരിയായ റോസിയും പെഡ്രോയും ക്ലോഡിയയും ഒക്കെ അവൾക്ക് സപ്പോർട്ടാണ്. പിന്നെയും കൂട്ടത്തിൽ ഭേദം ക്ലോഡിയയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം മറ്റുള്ളവർ കാണിക്കുന്ന അത്രയും ബുള്ളി ക്ലോഡിയ കാണിക്കുന്നില്ല. അന്ന് കൂട്ടുകാരുടെ കൂടെ സംസാരിച്ചു കഴിഞ്ഞ് ക്ലോഡിയ സാറയുടെ ഷോപ്പിലേക്ക് എത്താണ്. ക്ലോഡിയയുടെ അമ്മ ഇവിടെ നിന്ന് കുറച്ച് മീറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എടുക്കാനായിട്ടാണ് അവൾ എത്തുന്നത്. ക്ലൗഡിയയുടെ കൂടെ റോക്കിയും കടയിലേക്ക് കയറി ചെല്ലാണ്. ക്ലൗഡി ഈ കടയിലെ ഒരു സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ സാറയുടെ അച്ഛനും അമ്മയും ക്ലൗഡിയയോട് കുശലം പറയുന്നു. ഈ ടൈം ക്ലൗഡിയയുടെ കൂടെ എത്തിയ റോക്കി അവിടെ നിന്ന് എന്തോ ഒരു വീഡിയോ പിടിക്കുന്നുണ്ട്. ഷോപ്പിൽ നിന്ന് ഇറങ്ങിയ പാടെ റോക്കി ആ വീഡിയോ മാക്കിയെയും പെഡ്രോയെയും കാണിക്കുകയാണ്. കളിയാക്കി കമന്റുകൾ അടിച്ച് ചിരിക്കുന്ന ഇവർ പിന്നീട് സാറ അവളുടെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ നിൽക്കുന്ന ഒരു പിക്ചർ എടുത്ത് പിക്ചർ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ 3 എന്ന ക്യാപ്ഷനോടുകൂടി പോസ്റ്റ് ചെയ്യാണ്. ഇത് കാണുന്ന സാറ ആകെ ഇറിറ്റേറ്റഡ് ആകുന്നു. ഇങ്ങനെയും തങ്ങളെ കളിയാക്കേണ്ട കാര്യമുണ്ടോ എന്ന് അവള് ചിന്തിക്കുന്നു. ഇതിന്റെ ഇടയിൽ സാറ അറിയാതെ തന്നെ അവളുടെ കൈ തട്ടി ആ പോസ്റ്റിന് ഒരു ലൈക്കും ആകുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോഴൊന്നും സാറയ്ക്ക് വിശപ്പേ ഫീൽ ചെയ്യുന്നില്ല. അവളുടെ ഉള്ളിൽ വല്ലാത്ത സങ്കടമാണ്. സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ അവളെ കളിയാക്കുന്ന മാക്കയും കൂട്ടുകാരികളും ഒരു വാട്ടർഫോളിന്റെ അവിടെ സമയം ചെലവഴിക്കുന്നതിന്റെ ലൈവ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണുന്ന സാറ ഹോ അവളുമാരിപ്പോ സ്ഥലത്തില്ല, മനസ്സൊന്ന് റിഫ്രഷ് ചെയ്യാനായി പൂളിലേക്ക് പോകാമെന്ന് കരുതുന്നു. ഈ ടൈം സാറയുടെ അമ്മ നല്ല ഉറക്കമായിരുന്നു. അമ്മയെ ഉണർത്താതെ സമയം കളയാതെ അവൾ പൂളിന്റെ അങ്ങോട്ടേക്ക് പോവാണ്. അവിടെ എത്തി നീന്താനുള്ള ഡ്രസ് ഇടുമ്പോഴാണ് സാറ് ശ്രദ്ധിക്കുന്നത് പൂളിന്റെ അവിടെ മറ്റൊരു പുരുഷനും ഉണ്ടായിരുന്നു. സാറ ഇവിടെ ആരും ഈ ഒരു ഉച്ച സമയത്ത് കാണില്ല. സ്വസ്ഥമായി കുറച്ചു നേരം സമയം ചെലവഴിക്കാമെന്ന് കരുതിയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഇയാളെ കണ്ടപാടെ ഒന്ന് ഞെട്ടുന്നുണ്ട്. അതിലും വലിയ ഞെട്ടല് അവിടേക്ക് മാക്കയും കൂട്ടുകാരികളും വരുന്നത് കണ്ടപ്പോഴായിരുന്നു. മാക്കയ്ക്കും കൂട്ടുകാരികൾക്കും സാറയെ കണ്ടപാടെ കളിയാക്കാൻ പാകത്തിന് ഇവിടെ കിട്ടിയതിന്റെ വലിയ സന്തോഷമായിരുന്നു. ക്ലോഡിയ നമുക്ക് ഇവിടെ നിന്ന് പോകാം എന്ന് പറയുന്നുണ്ടെങ്കിലും മാക്കയും റോക്കിയും അത് കേൾക്കാതെ സാറയെ കളിയാക്കുന്നു. ഒപ്പം തന്നെ അവിടെ നിന്നിരുന്ന ആ അജ്ഞാത മനുഷ്യനെ സാറയുടെ ബോയ് ഫ്രണ്ട് എന്ന് ഇവർ സംബോധന പോലും ചെയ്യുന്നുണ്ട്. ഇവളുമാരുടെ കളിയാക്കല് സഹിക്കാനാവാതെ സാറ പൂളിലേക്ക് എടുത്ത് ചാടുന്നു. ഈ സമയം ആ മനുഷ്യൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. വാക്കുകൾ കൊണ്ട് സാറയെ കുത്തി നോവിക്കുന്നത് പോരാതെ മാക്കയും റോക്കിയും കൂടി ചേർന്ന് പൂളിനെറ്റ് ഉപയോഗിച്ച് സാറയെ വെള്ളത്തിൽ തന്നെ മുക്കി പിടിക്കാൻ നോക്കാണ്. സാറ കിടന്ന് പിടയ്ക്കുന്നത് കണ്ട് ക്ലോഡിയ വേണ്ട വിട്ടേക്കെന്ന് പറയുന്നുണ്ടെങ്കിലും അവളുമാര് കേൾക്കുന്നില്ല. ഒടുക്കം സാറയുടെ ഡ്രസ്സും മറ്റു കാര്യങ്ങളും മാറ്റിവെച്ചിരുന്നത് എടുത്തുകൊണ്ട് അവളുമാരങ്ങ് പോകുന്നു. സാറയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവൾ ധരിച്ചിരുന്ന ആ ഒരു നനഞ്ഞ സ്വിം സ്യൂട്ട് തന്നെ ധരിച്ച് പൂളിന് വെളിയിലേക്ക് ഇറങ്ങി റോഡിലൂടെ വീട് ലക്ഷ്യമാക്കി നടക്കാണ്. ആകെപ്പാട് നാണക്കേടും ചമ്മലും ഒക്കെ അവളുടെ മുഖത്തുണ്ട്. ഈ ടൈം ഒരു കാറിൽ കുറച്ച് പയ്യന്മാർ വരുന്നു. ഇവളെ ഈ ഒരു കോലത്തിൽ കണ്ട അവന്മാരും വായിൽ വന്ന വൃത്തികേടെല്ലാം അവളോട് വിളിച്ചു കൂവി പറഞ്ഞ് അവളെ വളരെയധികം ഹറാസ് ചെയ്ത് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ആകെപ്പാടെ വലഞ്ഞ് അവൾ റോഡിലൂടെ വരുമ്പോഴാണ് ഒരു വാൻ അവൾ ശ്രദ്ധിക്കുന്നത്. ഇനി അതിലും ആരെങ്കിലും ഉണ്ടോ, അവരും തന്നെ ഹറാസ് ചെയ്യുമോ എന്ന് പേടിച്ച് അവൾ പതിയെ വാനിന്റെ സൈഡിലൂടെ നടന്ന് അല്പം മുന്നോട്ടെത്തുമ്പോൾ എഞ്ചിൻ സ്റ്റാർട്ടാക്കുന്ന സൗണ്ട് ഇവൾക്ക് ആകെ പേടിയാവുന്നു. ആ വണ്ടി മുന്നോട്ട് വന്ന് ഇവളുടെ മുന്നിലായി നിൽക്കുമ്പോഴാണ് ആ വണ്ടി ഓടിച്ചിരുന്നത് ഇവൾ മുന്നേ പൂളിൽ കണ്ട ആ അജ്ഞാതനാണെന്ന കാര്യം മനസ്സിലാകുന്നത്. ഒപ്പം തന്നെ ആ കാറിന്റെ പുറകിലായി ക്ലോഡിയെ കാണുന്നു. ക്ലോഡിയ ആകെ പരിക്കേറ്റ് സഹായം അഭ്യർത്ഥിച്ച് കരയാണ്. ഇത് കണ്ട് സാറ ആകെ ഭയപ്പെടുന്നു. ആ ടൈം അയാൾ ഒരു ടവൽ സാറയ്ക്കെന്ന വണ്ണം അവിടെ ഇടുമ്പോൾ സാറയ്ക്ക് ഇയാൾ തന്നെ സഹായിക്കുകയാണെന്ന് മനസ്സിലാവുന്നു. പക്ഷെ അയാൾ ക്ലോഡിയെ തട്ടിക്കൊണ്ടുപോവുകയാണ്. എങ്കിലും സാറ അതിൽ ഇടപെടാതെ ടവൽ തന്നതിന് നന്ദി പോലെ കൈ കാണിച്ച് ആ ടവൽ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ആ വണ്ടിയും അപ്പോഴേക്കും അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാറ ആ ടവൽ പുതച്ച് വീട്ടിലേക്ക് പോകും വഴി പോലീസ് സ്റ്റേഷന്റെ അടുത്തെത്തുമ്പോ ഒരു പോലീസുകാരൻ അവൾ ഈ ഒരു കോലത്തില് റോഡിലൂടെ പോകുന്നത് കാണുന്നു. കാർലോസ് എന്ന ആ പോലീസുകാരൻ സാറയോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് തിരക്കുന്നുണ്ടെങ്കിലും അവൾ ഒന്നുമില്ല എന്ന് പറയുന്നു. അങ്ങനെ വീട്ടിലേക്ക് എത്തിയ സാറ ആരോടും ഒന്നും മിണ്ടാതെ വേഗം തന്നെ മനസ്സും തലയും
ശരീരമൊക്കെ ഒന്ന് തണുപ്പിക്കാനായി ഷവറിന്റെ അടിയിൽ നിൽക്കുകയാണ്. സാറ ഏറെ നേരമായി വാഷ്റൂമിൽ കയറിയിട്ടും തിരിച്ചറിഞ്ഞു വരാത്തത് നോക്കുന്ന അമ്മയ്ക്ക് അവള് പൂളിലേക്ക് ആരോടും പറയാതെ പോയതാണെന്ന് മനസ്സിലാവുന്നു. അവള് പക്ഷെ അമ്മയോട് പ്രത്യേകിച്ച് ഒന്നും പറയാതെ അവളുടെ റൂമിലേക്ക് ചെന്നിരിക്കുകയാണ്. അടുത്ത ദിവസം സാറ ഷോപ്പിൽ ഇരിക്കുമ്പോൾ റോഡിൽ പെഡ്രോ നിൽക്കുന്നത് കാണുന്നു. സാറ അവനെ കണ്ടപാടെ അവൻ ഇനി അവന്റെ കൂട്ടുകാരികളെ പറ്റി വല്ലതും തന്നോട് ചോദിച്ചാലോ എന്ന് പേടിച്ചാകെ ഒളിച്ചിരിക്കുകയാണ്. ഈ ടീം സാറയുടെ അച്ഛൻ ഷോപ്പിൽ പോയി ട്യൂബ്ലൈറ്റ് വാങ്ങിക്കൊണ്ടുവരാൻ പറയുന്നു. അങ്ങനെ ഷോപ്പിലേക്ക് സാറ പോകുന്നു. ആ ടീം അവളുടെ കയ്യിൽ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ട്. ഇതേ ബ്രേസ്ലെറ്റ് ക്ലോഡിയയുടെ കയ്യിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തോ പേടി തോന്നുന്ന അവൾ അത് കട്ട് ചെയ്ത് കളയാണ്. അങ്ങനെ ട്യൂബ്ലൈറ്റും വാങ്ങി അവൾ പോകുമ്പോൾ ഇവളെ ഇവിടെ നിന്ന് ഒരു അജ്ഞാതൻ പിന്തുടരുന്നുണ്ടായിരുന്നു. അയാൾ ആ പൊട്ടി വീണ ബ്രേസ്ലെറ്റ് എടുക്കുന്നു. ഇതേ ടീം ട്യൂബ്ലൈറ്റ് വാങ്ങി വെളിയിലേക്ക് വരുന്ന സാറ വെളിയിൽ ആളുകൾ പൂളിൽ നടന്ന് അത്യാഹിതത്തെ പറ്റി സംസാരിക്കുന്നത് കേൾക്കുന്നു. കഴിഞ്ഞ ദിവസം പൂളിൽ സാറ പോയിരുന്നത് കൊണ്ട് തന്നെ സാറയുടെ അമ്മ അവൾക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഒന്നും അറിയില്ല എന്ന് പറയാണ്. അങ്ങനെ അമ്മ അവളെ കൂട്ടി പൂളിന്റെ അങ്ങോട്ട് പോകുന്നു. അപ്പോഴും ഇവരെ ഓരോ അജ്ഞാതനും വെള്ള വണ്ടിയും പിന്തുടരുന്നുണ്ടായിരുന്നു. അങ്ങനെ പൂളിന്റെ അവിടെ എത്തുമ്പോ നിറയെ പോലീസും ആൾക്കാരും പൂളിന്റെ ലൈഫ് ഗാർഡിന്റെ മൃതദേഹം അവിടെ നിന്ന് കിട്ടുന്നു. പൂൾ വെയിട്രസ് മിസ്സിംഗ് ആണെന്ന കാര്യം മനസ്സിലാവുന്നു. മൃതദേഹം കണ്ടപാടെ വല്ലായ്മ തോന്നി സാറ ഛർദ്ദിക്കുന്നു. ഇത് കാണുന്ന അമ്മ സാറ കഴിഞ്ഞ ദിവസം ഈ പൂളിൽ നീന്താനായി എത്തിയിരുന്നല്ലോ. പൂളിൽ നിന്നാണ് മൃതദേഹം കിട്ടിയിരിക്കുന്നത്. ഇതുമൂലം ഇവൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷനോ വല്ലതും വന്നോ എന്നറിയാനായി കഴിഞ്ഞ ദിവസം തന്റെ മകളും ഈ പൂളിൽ ഉണ്ടായിരുന്നു എന്ന് പോലീസിനോട് പറയുന്നു. പോലീസുകാര് കൂടുതൽ വിവരം കിട്ടാനായി സാറയോട് അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ അവൾ താൻ പൂളിൽ വന്നിട്ടില്ല എന്ന് പറയാണ്. ഞാൻ റിവറിന്റെ അങ്ങോട്ടേക്കാണ് പോയത്. ഈ പൂളില് എന്നെ പന്നി എന്ന് വിളിച്ച് കളിയാക്കുന്ന കുട്ടികൾ നീന്താൻ വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് സാറ തീർത്തു പറയുന്നു. ഇത് കള്ളമാണെന്ന് അറിയാവുന്ന അമ്മ അതിനെപ്പറ്റി സംസാരിക്കാൻ വരുമ്പോൾ അവൾ അമ്മയോട് വല്ലാതെ ഷൌട്ട് ചെയ്യാണ്. കൂടാതെ ഇപ്പോഴാണ് ക്ലോഡിയും കൂട്ടുകാരികളും തന്റെ മകളെ പന്നിക്കുട്ടി എന്ന് കളിയാക്കാറുണ്ടായിരുന്നു എന്ന കാര്യം അമ്മ അറിയുന്നത്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞ് ആ ഒരു കാര്യത്തിൽ സങ്കടം തോന്നുന്ന അമ്മ അത് അച്ഛനുമായി ഷെയർ ചെയ്യുന്നു. പിന്നീട് സാറയുടെ വീട്ടിലേക്ക് ക്ലോഡിയുടെ അമ്മ എത്താണ്. ക്ലോഡിയെ പറ്റി എന്തെങ്കിലും വിവരം സാറയ്ക്ക് അറിയാമോ എന്ന് തിരക്കാനായാണ് ഈ അമ്മ എത്തുന്നതെങ്കിലും നിങ്ങളുടെ മകൾ ഞങ്ങളുടെ മകളെ കളിയാക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവരെ സാറയുടെ അമ്മ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. ക്ലോഡിയോട് മുന്നേ ഇവർക്ക് വലിയ കാര്യമായിരുന്നുവെങ്കിലും തന്റെ മകളെ ശരീരഭാരത്തിന്റെ പേരിൽ കളിയാക്കാറുണ്ടായിരുന്നു എന്നത് കേട്ടത് മുതൽ ആ ഒരു കാര്യമേ അങ്ങ് പോയി. പിന്നീട് സാറ തന്റെ റൂമിൽ ഇരിക്കുമ്പോൾ അവളുടെ ഫേവറേറ്റ് സ്നാക്സ് അവൾ കടയിൽ നിന്ന് മേടിച്ചില്ലല്ലോ എന്ന കാര്യം ഓർക്കുന്നു. ആ സമയം അവളുടെ ജനാലയുടെ അടുത്തേക്ക് ആ സ്നാക്സിന്റെ ഒരു പാക്കറ്റ് ആരോ കൊണ്ടുവന്ന് വെക്കുകയാണ്. ഇത് കണ്ട് സാറ പേടിക്കുന്നുണ്ടെങ്കിലും അവൾ ആ സ്നാക്സ് അങ്ങ് എടുക്കുന്നു. അവളുടെ ഫോൺ അപ്പോഴേക്കും മിസ്സിംഗ് ആണെന്ന് മനസ്സിലാക്കുന്ന അവൾ അച്ഛന്റെ ഫോൺ എടുത്ത് അവളുടെ ഫോണിലേക്ക് റിംഗ് ചെയ്യുമ്പോൾ അത് വീട്ടിലില്ല എന്ന് മനസ്സിലാവുകയാണ്. അപ്പോഴാണ് ഇവൾ പൂളിൽ മുങ്ങിയ സമയം കരയിൽ വെച്ചിരുന്ന ഇവളുടെ ഡ്രസ്സും ബാഗും ഒക്കെ എടുത്തില്ലേ, അങ്ങനെ ആ ബാഗിലാണുള്ളതെന്ന കാര്യം ഓർക്കുന്നത്. ഇവൾ വേഗം തന്നെ അങ്ങോട്ടേക്ക് ഫോൺ അന്വേഷിച്ച് ചെല്ലുന്നു. അവിടെ എത്തുമ്പോൾ രക്തക്കറയുള്ള ഒരു സ്ഥലം അവൾ കാണുന്നു. അവൾക്ക് നല്ല പേടിയാകുന്നുണ്ടെങ്കിലും ഫോണിലേക്ക് അടിക്കുമ്പോൾ ഇവിടെ അടുത്ത് എവിടെയോ നിന്ന് ഫോൺ റിംഗ് ചെയ്യുന്ന പോലെ തോന്നുന്ന അവൾ അങ്ങോട്ടേക്ക് തന്നെ ചെല്ലാണ്. ആ സമയം ആജ്ഞാതൻ അവിടെ എത്തുന്നു. ഇതേ ടീം ഇവിടേക്ക് ക്ലോഡിയയുടെയും മാക്കയുടെയും റോക്കിയുടെയും ഒക്കെ പേരന്റ്സ് തപ്പിയിറങ്ങിയിട്ടുണ്ടായിരുന്നു. ആരോ വരുന്നു എന്ന് മനസ്സിലാക്കുന്ന അജ്ഞാതൻ സാറയെ ഒരു സ്ഥലത്ത് മാറ്റിയിരുത്താണ്. അങ്ങനെ അവിടെ പതുങ്ങിയിരിക്കുന്ന സമയം അയാൾ സാറയുടെ ചുണ്ടിലൊക്കെ തലോടുന്നു. അവൾ ശബ്ദമുണ്ടാക്കാതിരിക്കാൻ അവളുടെ വായ പൊത്തിപ്പിടിക്കുന്നു. എന്തായാലും ഈ ടീം അവരെ ഒരു മൃതദേഹം കണ്ടെത്തുകയാണ്. അങ്ങനെ അവരുടെ ശ്രദ്ധ അതിൽ ഡിസ്ട്രാക്റ്റഡ് ആകുന്ന സമയം സാറ അവിടെ നിന്ന് വീട്ടിലേക്ക് പുറപ്പെടുന്നു. ഇതേ ടൈം ഈ മൃതദേഹം കണ്ടെത്തിയത് അറിഞ്ഞ് അങ്ങോട്ടേക്ക് പോലീസുകാരും എത്തുന്നു. അങ്ങനെ വീട്ടിലേക്ക് സാറ എത്തുന്നു. അവൾ ഒന്നും അറിയാത്ത രീതിയിൽ റൂമിൽ ചെന്നിരിക്കുകയാണ്. ആ ടീം സാറയെ കാണാനായി അവളുടെ മുറിയുടെ അടുത്ത് പെഡ്രോ എത്തുന്നു. പെഡ്രോ ജനലിൽ തട്ടി ആവശ്യപ്പെട്ടത് പ്രകാരം അവൾ റൂമിന് വെളിയിലേക്ക് ഇറങ്ങി അവനുമായി സംസാരിക്കുന്നു. ഈ ടീം സാറയുടെ അമ്മ തുണി കഴുകാനായി എടുക്കുമ്പോഴാണ് ഒരു ടൗവലിൽ രക്തക്കറ ശ്രദ്ധിക്കുന്നത്. ആ ടൗവൽ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അതിൽ CS എന്ന ഒരു ഇനീഷ്യലും കാണുന്നു. ഈ ടൗവലാണ് ആ അജ്ഞാത കൊലയാളി സാറയ്ക്ക് നൽകിയത്. എന്നാലും ഇതേ ടൈം പെഡ്രോ സാറയോട് അവൾ പോലീസിനോട് പൂളിൽ പോയില്ലെന്ന് കള്ളം പറഞ്ഞതിനെ പറ്റി ചോദിക്കുന്നു. അവൾ പൂളിൽ പോയി എന്നത് ഇവൻ ഉറപ്പുള്ള കാര്യമാണ്. പക്ഷെ ഇവൾ എന്തുകൊണ്ട് കള്ളം പറഞ്ഞു എന്നെല്ലാം അവൻ ചോദിക്കുകയും പോലീസിനോട് സത്യം വെളിപ്പെടുത്താൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. കാരണം പെഡ്രോ ആ പെൺകുട്ടികളുമായി വലിയ കൂട്ടായതുകൊണ്ട് തന്നെ ഇവനായിരിക്കാം ആ തിരോധാനത്തിന് പിന്നിലെന്നാണ് അവരുടെ മാതാപിതാക്കൾ കരുതുന്നത്. താൻ വെറുതെ ചെയ്യാത്ത കുറ്റത്തിന് ജയിലാകും, അതുകൊണ്ട് സത്യങ്ങൾ വെളിപ്പെടുത്തണമെന്ന് അവൻ ആവശ്യപ്പെടുകയാണ്. എന്തായാലും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ക്ലോഡിയയുടെയൊക്കെ പേരന്റ്സ് എത്തുന്നു. മുന്നേ ഇവർ കണ്ട മൃതദേഹം പൂളിൽ നിന്ന് കാണാതായ പൂളിലെ ജീവനക്കാരിയുടേതായിരുന്നു. അവിടെ നിന്ന് ക്ലോഡിയയുടെ ഫോണും കിട്ടിയിട്ടുണ്ടായിരുന്നു. ക്ലോഡിയയ്ക്ക് എന്ത് പറ്റിയെന്ന് പെഡ്രോയോട് ഇവർ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, സാറയായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്ന് അവൻ വെളിപ്പെടുത്തുന്നു. സാറയെ പൂളിൽ വെച്ച് ആ മൂന്ന് പെണ്ണുങ്ങളും ചേർന്ന് മുക്കിക്കൊല്ലാൻ നോക്കിയെന്നെല്ലാം ഇവൻ പറയുമ്പോൾ വീടിന് വെളിയിൽ ഇങ്ങനെ സംസാരം നടക്കുന്നത് ശ്രദ്ധിച്ച് സാറയുടെ അമ്മയും എത്തുന്നു. അങ്ങനെ സാറയുടെ അമ്മ സാറയെ സപ്പോർട്ട് ചെയ്ത് അവരുമായി അവിടെ കിടന്ന് വഴക്കാകുന്നു. ഇവിടെ നടക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ആ അജ്ഞാതന്മാരിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും സാറ് ആ ഒരു പൂളിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം ഒരുപാട് ആളുകൾ ഇപ്പോൾ അറിഞ്ഞതുകൊണ്ട് തന്നെ അവളെ അതിനെപ്പറ്റി ചോദ്യം ചെയ്യാനായി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. സാറ് ആ സമയം സത്യങ്ങൾ പറയാനായി തുടങ്ങുമ്പോൾ സാറയുടെ അമ്മ അവളെ ബലമായി അവിടെ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. മുന്നേ രക്തക്കറയുള്ള ടവൽ കണ്ടതോടുകൂടി സാറയ്ക്ക് ഇതിലെന്തോ പങ്കുണ്ടെന്ന് തോന്നിയ അമ്മ അവളെ വേഗം തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതേസമയം വീട്ടിൽ ആ അജ്ഞാതൻ വന്നിട്ടുണ്ടായിരുന്നു. അയാൾ സാറയുടെ അച്ഛനെ അടിച്ചിരുന്നു. ഇതറിയാതെ വീട്ടിലേക്ക് എത്തുന്ന സാറയും അമ്മയും തമ്മിൽ സാറയ്ക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിച്ച് ആർഗ്യുമെന്റ് നടക്കാണ്. മറ്റുള്ളവരെ പോലെ നിരപരാധിയായ തന്നെ അമ്മയും സംശയിക്കുന്നു എന്ന കാര്യം ഓർക്കുന്ന സാറയ്ക്കാകെ ദേഷ്യം വരുന്നു. അവൾ അമ്മയോട് ഷൌട്ട് ചെയ്യുമ്പോൾ അമ്മ അവളെ അടിക്കാനായി കൈയോങ്ങുന്നു. ഈ സമയം ആ അജ്ഞാതൻ അമ്മയെ തടുത്ത് അമ്മയെ അടിച്ചിട്ട് സാറയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു. അയാൾ സാറയെ കൊണ്ടുപോകുന്നത് വാഹനത്തിലാണ്. ഇവരങ്ങനെ കാറിൽ പോകുമ്പോൾ കാള റോഡിൽ നിൽക്കുകയും അത് ശ്രദ്ധിക്കാതെ അതിൽ ചെന്നിടിച്ച് കാറ് മറിയുകയും ചെയ്യുന്നു. അങ്ങനെ കാൽ ഇഞ്ചേർഡ് ആകുന്ന സാറയെ അയാൾ എടുത്തുകൊണ്ട് ഒരു വെയർ ഹൗസിൽ കൊണ്ടുപോകുന്നു. സാറ പതിയെ മയങ്ങാണ്. മയക്കമുണരുന്ന അവൾ അവിടെ അയാളെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ചുറ്റി നടക്കുന്ന അവൾ മാക്കയുടെ മൃതദേഹവും ഒപ്പം തന്നെ ക്ലോഡിയയും റോക്കിയും കെട്ടിയിട്ടിരിക്കുന്നതും കാണുന്നു. സാറ അവരെ രക്ഷിക്കാനായി നോക്കുന്ന ടീം അവിടേക്ക് അയാൾ എത്താണ്. അയാളെ കണ്ട് സാറ ഒളിച്ചിരിക്കാൻ നോക്കുമ്പോൾ അയാൾ സാറയെ ചേർത്ത് നിർത്തുന്നു. ഇയാൾക്ക് സാറയെ ഉപദ്രവിക്കണമെന്ന യാതൊരു ലക്ഷ്യവുമില്ല. സാറയെ ഉപദ്രവിച്ചിരുന്ന ഈ പെണ്ണുങ്ങളെയാണ് അയാൾ ഉപദ്രവിക്കുന്നത്. സാറ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ അയാൾ സാറയുടെ കയ്യിൽ കത്തി കൊടുത്ത് അവളുമാരെ കൊല്ലാനായി പറയുന്നു. പക്ഷെ സാറ അവരെ കൊല്ലാതെ ഇയാളെ തിരിച്ച് ആക്രമിക്കാനായി നോക്കുമ്പോൾ അവിടെ വലിയ ഫൈറ്റ് നടക്കുകയാണ്. അയാളുടെ കയ്യിലുള്ള തോക്കിൽ നിന്ന് വെടിപൊട്ടി ക്ലോഡിയയുടെ കൈക്കൊക്കെ നന്നായി പരിക്കേൽക്കുന്നു. എങ്കിലും ഒരുവിധം സാറയ്ക്ക് അയാളെ കൊല്ലാനായി സാധിക്കുന്നു. ആ സമയത്തും സാറയെ ക്ലോഡിയയും റോക്കിയും എല്ലാം പന്നിക്കുട്ടി എന്ന് തന്നെ വിളിച്ച് കളിയാക്കുകയാണ്. ഈ സമയം സാറ തന്റെ കയ്യിലുള്ള തോക്കെടുത്ത് ക്ലോഡിയയ്ക്കും റോക്കിക്കും നേരെ വെടിവെക്കുന്നു. അവളുമാരെ കൊന്നു എന്ന് കരുതണ്ട, അവരുടെ കയ്യിലെ കെട്ടാണ് സാറ വെടിവെച്ച് അറുത്ത് കളയുന്നത്. ഇത്രയേറെ ദ്രോഹങ്ങൾ തന്നോട് ചെയ്തിട്ട് പോലും അവരെ സംരക്ഷിക്കാൻ നോക്കുമ്പോ പോലും കളിയാക്കിയിട്ട് പോലും സാറയ്ക്ക് അവരെ കൊല്ലണമെന്നേ ഇല്ല. അങ്ങനെ ഇവിടെ നിന്ന് സാറ പതിയെ നടന്നിറങ്ങുന്നു. റോഡിലെത്തുന്ന അവളെ റോഡിൽ വെച്ച് പെഡ്രോ കാണുന്നു. രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന സാറയെ കണ്ട് പെഡ്രോ ആകെ ഷോക്കാവുന്നു. സാറ അവനോട് സഹായം ചോദിക്കുന്നിടത്ത് അവൻ അവളെയും കൂട്ടി വേഗം വണ്ടിയിൽ പുറപ്പെടുന്നു. ഇവിടം കൊണ്ട് കഥ അവസാനിക്കുന്നു. നിങ്ങളിൽ കുറച്ചു പേർക്കെങ്കിലും ആ അജ്ഞാത കൊലയാളിയെ കൊല്ലണ്ടായിരുന്നു. അയാൾക്ക് സാറേ വലിയ കാര്യമായിരുന്നു. അയാൾ സാറെ സഹായിക്കല്ലായിരുന്നോ എന്ന് തോന്നുന്നുണ്ടാവും അല്ലെ? എനിക്ക് ഇടയ്ക്ക് അങ്ങനെ തോന്നി. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ.